വിത്താനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അൽക്കോറിലുള്ള അൽഷുവാർ റിസർവിലാണ് ഇന്ന് നമ്മളുള്ളത്. വളരെ ശാന്തവും മനോഹരവുമായ ഒരു ചെറിയ പാർക്ക്, അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലുള്ളത്. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ വൺസ് അഗൈൻ വെൽക്കം ടു ട്രാവൽ വിത്ത് ആൻ. അൽഖോറിൻ്റെ തീരദേശത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഫാമിലി പാർക്കാണ് അൽഷുവാർ റിസർവ്. 2018 അവസാനത്തോടു കൂടിയാണ് ഈ പാർക്ക് ആരംഭിച്ചത്. 13,000 സ്ക്വയർ മീറ്റർ വിസ്താരമുള്ള ഈ പാർക്ക് തികച്ചും എക്കോ ഫ്രണ്ട്ലിയാണ്. സോളാർ എനർജിയാണ് രാത്രികാലങ്ങളിൽ ലൈറ്റിനു വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത്. അതിരിൽ വച്ചിരിക്കുന്ന പോസ്റ്റിൽ നമുക്ക് ആ സോളാർ പാനൽ കാണാം. അൽഖോർ മുനിസിപ്പാലിറ്റിയും അൽതാഗ്രാം മുനിസിപ്പാലിറ്റിയും ചേർന്ന് നിർമ്മിച്ച ഒരു പ്രൊജക്റ്റാണിത്. ഈ പാർക്കിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ്. ഖത്തറിലെ മറ്റു പാർക്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു ആംബിയൻസാണ് ഈ പാർക്കിനുള്ളത്. ഈ പാർക്കിലെ ഏതെങ്കിലും ഒരു ബെഞ്ചിൽ പോയി കുറച്ചുനേരം കണ്ണടച്ചിരുന്നാൽ നാട്ടുമ്പുറത്തുള്ള ഏതോ വീടിൻ്റെ മുറ്റത്തിരിക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതിയാണ് നമുക്കുണ്ടാക്കി തരുന്നത്. ചുറ്റും കോഴികളുടെ കൂവലും കിളികളുടെ കൊഞ്ചലും മാത്രമേ നമ്മൾക്ക് കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. അതാ ഒരു വലിയ ആമ മരിയയുടെ നേരെ ഒരു കൂസലുമില്ലാതെ നടന്നു വരുന്നു. ഉപദ്രവകാരികളല്ലാത്ത മൃഗങ്ങളെ ഇങ്ങനെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ കുട്ടികൾക്കും അവയോട് കൂടുതൽ അടുത്തിടപഴകാൻ സാധിക്കും. മരിയ അവൻ്റെ പുറംചട്ടയുടെ ദൃഢത ഒന്ന് തൊട്ടു പരിശോധിച്ചു. കരയിലും വെള്ളത്തിലും ജീവിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ആയുസ് കൂടിയ ഒരു മൃഗമാണ് ആമ. പൊതുവെ ശാന്തശീലരായ ആമകൾ പ്രകോപിപ്പിച്ചാൽ കടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആമയോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം കളിക്കാൻ. ഓലകൊണ്ട് മേഞ്ഞ ഒരു ചെറിയ കുടിലിൽ ഒരുപാട് കുരുവികളെയും പ്രാവുകളെയും കുയിലുകളെയും പാർപ്പിച്ചിരിക്കുന്നു. ഈ കാണുന്ന വേലിയുടെ അപ്പുറം കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ കടലാണ്. അവിടെ നിന്നും നല്ല കാറ്റും വരുന്നുണ്ട്. കുടിലിൻ്റെ മാതൃക ഉണ്ടാക്കി വച്ചിരിക്കുന്നു, പക്ഷേ ഉള്ളിലേക്ക് കടക്കാൻ വാതിലുകളൊന്നും തന്നെയില്ല. ഒരു കൂട്ടിൽ മാനയും തൊട്ടടുത്ത കൂട്ടിൽ തന്നെ ഖത്തറിൻ്റെ ദേശീയ മൃഗമായിരിക്കുന്ന ഒറിക്സിനെയും കാണാം. ഒരു കൂട്ടിൽ കുതിരയുടെ മിനിയേച്ചർ വേർഷനായ പോണി. 1600 കാലഘട്ടങ്ങളിൽ യൂറോപ്പിലാണ് ആദ്യമായി പോണിയെ ബ്രീഡ് ചെയ്തുണ്ടാക്കിയത്. ആ സമയങ്ങളിൽ യൂറോപ്പിലുള്ള മൈനുകളിൽ ചെറിയ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നത് സർവ്വസാധാരണമായിരുന്നു. ആ കുട്ടികൾക്ക് വേണ്ടിയാണ് അവർ ഈ പോണിയെ ഡെവലപ്പ് ചെയ്തെടുത്തത്. നാട്ടിലെ കോഴിക്കൂടിൻ്റെ ഓർമ്മ ജനിപ്പിക്കുന്ന ചെറിയ തരം കൂടുകൾ, കൃത്രിമമായി ഉണ്ടാക്കിയിരിക്കുന്ന ആ കുന്നിന് ചുറ്റിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കോഴിക്കൂടുകൾ കാണാം. അവയെ കമ്പി വലകൾ കൊണ്ട് മറച്ചിട്ടുമുണ്ട്. കോഴികളുടെ പുറകെ ഓടുന്ന കുട്ടികൾ, ആ കുട്ടികളെ കണ്ടിട്ട് വേനലവധി ആഘോഷിക്കാൻ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും വീട്ടിലേക്ക് പോകുന്ന എൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരു 10-25 കൊല്ലം പെട്ടെന്ന് പുറകിലേക്ക് പോയതുപോലെ.
ഒരു വേലിക്കുള്ളിൽ ഒരുപാട് കൂട്ടം പക്ഷികൾ. സാധാരണ കോഴി, താറാവ്, പേത്ത, ഗിനിക്കോഴി, അരയന്നങ്ങൾ, യമു, അങ്ങനെ പല തരത്തിലുള്ള പക്ഷികൾ. ആ വേലിക്കെട്ടിനുള്ളിൽ എന്തൊക്കെയോ കൊത്തിപ്പെറുക്കി തിന്നുകൊണ്ട് നടക്കുന്നു. ഖത്തറിലെ ഒരു പാർക്കിലും ഞാൻ ഇതുവരെ കോഴികളെ കണ്ടിട്ടില്ല. നമ്മുടെ കുട്ടികൾക്ക് ഇതൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും. കാരണം നമ്മൾ സർവ്വസാധാരണമായി കണ്ടുകൊണ്ടിരുന്ന പിടക്കോഴിയും പൂവൻകോഴിയും ഒക്കെ ഇപ്പം കുട്ടികൾ പാർക്കിൽ കാണുന്നു. കാലഘട്ടത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ മാറ്റം ഇങ്ങനെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് നമ്മൾ അറിയുന്നത്. പലതരത്തിലുള്ള ഒരുപാട് തണൽ മരങ്ങളും ഇവിടെ തന്നെയുണ്ട്. ഇരിക്കാനുള്ള ബെഞ്ചുകളും അവിടെ തന്നെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഈ പാർക്ക് വന്ന് കാണാത്തവർ തീർച്ചയായിട്ടും ഒന്ന് വന്ന് കാണണം. വ്യത്യസ്തമായ ഒരു അനുഭവം, അത്രയേ ഉള്ളൂ. ഇവിടുത്തെ കുട്ടികളുടെ കളിക്കുന്ന ഏരിയയും ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് മരിയ വളരെ നിരാശയാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കാണൽ അവസാനിപ്പിച്ച് പതുക്കെ പുറത്തേക്കിറങ്ങി. അപ്പോഴതാ കൺമുൻപിൽ ഒരു ട്രെയിൻ, വെറുതെ കാണാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. തൊട്ടടുത്ത് തന്നെ ഒരു ബീച്ച് പാർക്കുണ്ടെന്ന് ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്.